പ്രിയപ്പെട്ട വിദ്യാലയം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓണിക്കാല് 1951 സ്ഥാപിതമായ ഈ സ്കൂളിന് ഇപ്പോൾ വയസ്സ് 70 അനേകം വ്യക്തിത്വങ്ങളെ വാർത്തെടുത്തിട്ടുള്ള ഈ സ്കൂളിൽ LKG മുതൽ +2 വരെയുള്ള കുട്ടികൾ പഠിക്കുന്നു ഓണിക്കാല് ടൗണിൽ ഞങ്ങളുടെ വിദ്യാലയം തലയുയർത്തി നിൽക്കുന്നു മുമ്പ് ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളുടെ മക്കളാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും സർവസജ്ജമായ ഒരു അധ്യാപക രക്ഷകർത്ത സമിതിയും എന്തിനും തയ്യാറാകുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒപ്പവും ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്നു കൂടാതെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉണ്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ആലിസ് ജോർജ് ആണ് അനിയന്മാർക്കും അനിയത്തിമാർക്കും പഠിക്കാൻ ഒരുക്കിയിരിക്കുന്ന നഴ്സറി സ്കൂളാണ് ഈ സ്കൂളിന് മറ്റൊരു പ്രധാന ആകർഷണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങൾ കളി ഉപകരണങ്ങൾ ബേബി ടോയ്ലറ്റ്സ് ഒക്കെ ഇവിടെയുണ്ട് കുട്ടികളുടെ മനം കവരുന്ന അധ്യാപകരായ ഗീത ടീച്ചർ സുനു ടീച്ചർ ജയൻ ടീച്ചർ അശ്വതി ഇവരുടെ കൂട്ടായ പ്രവർത്തനം ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് മറ്റേതൊരു നഴ്സറിക്കൊപ്പമോ അതിൽ ഉപരിയായ ഉയർന്ന നിലവാരം കൈവരിക്കുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു സജ്ജീകൃതമായ കമ്പ്യൂട്ടർ ലാബുകളും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് സോഷ്യൽ സയൻസ് ലാബുകളും ഞങ്ങൾക്കുണ്ട് ഓടക്കാൽ സ്കൂൾ ഇപ്പോൾ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എൻ്റെ രണ്ട് മക്കൾ അവിടെ പഠിക്കുന്നുണ്ട് ഒരാൾ 10ാം ക്ലാസ്സിലും ഒരാൾ 8ാം ക്ലാസ്സിലും ഇവരുടെ പഠന അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത് ഇവരുടെ പഠനത്തിലാണെങ്കിലും കലാപരമായ പരിപാടികളിലാണെങ്കിലും ടീച്ചർ അധ്യാപകരുടെ സപ്പോർട്ട് വളരെയധികം മുൻപിലാണ് ഞങ്ങളുടെ സ്കൂളിലെ ക്ലാസ് റൂമുകളും പരിസരവും വളരെ ശുചിത്വമുള്ളതാണ് ക്ലാസ് റൂമുകൾ അടിച്ചു തുടച്ച് വൃത്തിയാക്കുന്നതും ടോയ്ലറ്റുകൾ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതും ഞങ്ങളുടെ രാധിച്ചേച്ചിയാണ് ഇവിടുത്തെ ടോയ്ലറ്റുകളും ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റുകളും വളരെ മികച്ച രീതിയിലാണ് പണിയെടുപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കൗൺസിലിംഗ് നൽകാൻ നല്ലൊരു കൗൺസിലിംഗ് ടീച്ചറും ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രത്യേകം പരിഗണിക്കുന്നതിന് വേണ്ടി റിസോഴ്സ് ടീച്ചറും ഞങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നഴ്സും ഞങ്ങളുടെ സ്കൂളിനുണ്ട് മുൻ വർഷങ്ങളിൽ SSLC സമ്പൂർണ്ണ വിജയം നേടുവാൻ ഞങ്ങൾക്ക് സാധിച്ചു LSS USS NMMS MTF തുടങ്ങിയ സ്കോളർഷിപ്പുകളിൽ പങ്കെടുക്കുവാനുള്ള പരിശീലനം നൽകുവാൻ ഞങ്ങളുടെ അധ്യാപകർ പൂർണ്ണ സജ്ജരാണ് കൂടാതെ ഇത്തരം സ്കോളർഷിപ്പ് തുകകളും അവയ്ക്ക് ലഭിക്കുന്ന അനുമോദനങ്ങളും കൂടുതൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു സ്കൂളിന് സ്വന്തമായൊരു വാശീര ഇപ്പോൾ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്ക് വിശാലമായ ഒരു ഓഡിറ്റോറിയം സമ്മാനിച്ചു ഓഡിറ്റോറിയം മാത്രമല്ല വിശാലമായ ഒരു പ്ലേ ഗ്രൗണ്ടും ഞങ്ങളുടെ സ്കൂളിലുണ്ട് ഇനി ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിയെ കുറിച്ച് അറിയണ്ടേ നിരവധി അനവധി പുസ്തകങ്ങളും റെഫറൻസ് ഗ്രന്ഥങ്ങളും അടങ്ങിയ വിപുലമായൊരു ഡിജിറ്റൽ ഗ്രന്ഥശാല ഞങ്ങൾക്ക് സ്വന്തമായുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും വരെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ഞങ്ങൾ ആധുനിക രീതിയിൽ അത് സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സ്കൂളിന് വളരെ നന്നായി നടന്നു പോകുന്ന ഒരു വാഹന സൗകര്യവുമുണ്ട് കോവിഡ് മഹാമാരി നാടിനെ പിടിമുറുക്കിയപ്പോൾ ഞങ്ങളുടെ പഠനം വീടിനുള്ളിലായി എന്നാൽ കൈറ്റിടെക്സ് ചാനലിലെ ക്ലാസ്സുകളോടൊപ്പം ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങൾക്ക് നൽകിയ പിന്തുണ പ്രശംസനീയമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വയ്ക്കുന്ന ഗൂഗിൾ മീറ്റും നോട്ട് ചെക്കിങ് സംശയ നിവാരണം ഇതെല്ലാം കുട്ടികളുടെ പഠനത്തെ വളരെയധികം മുന്നോട്ട് പോകാൻ സഹായിക്കുന്നുണ്ട് ഈ ഒരു കോവിഡ് കാലത്തും ഗൂഗിൾ മീറ്റ് വഴി കലാപരിപാടികൾ എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഓടക്കാൽ സ്കൂൾ ഒരു മാതൃകയാണ്
അധ്യാപകർ ഞങ്ങളുടെ സുഹൃത്തുക്കളും വഴികാട്ടികളുമാണ്. മറ്റു സ്കൂളിൽ നിന്നും ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികൾ വളരെ സന്തോഷവാന്മാരാണ്. ഞങ്ങളുടെ അധ്യാപകർ സ്നേഹസമ്പന്നരാണ്. I am Divina Roy from class 6 in GVS SSR Academy. I joined here from 5th standard onwards. Mrs. Alice Dolce is the headmistress of my school. She encourages students to study more and more. My school teachers are very care and kind towards everyone. I have many friends at my school where we study and play together. We celebrate all national functions at my school with great pomp and show. My school is the best school among all the schools around. I'm proud of my school. Namaskaram, ente pere Naushad. Ente makkal mootha magan Nihal 6th class ilum രണ്ടാമത്തെ മകൻ നെബ്ഹാൻ 4th ക്ലാസ്സിലും ഒടക്കാല സ്കൂളിൽ പഠിക്കുന്നു. കഴിഞ്ഞ വർഷം ആണ് അവർ ഒടക്കാല സ്കൂളിലേക്ക് മാറ്റിയത്. അതിന് മുന്നേ CBSE സിലബസ് ആയിരുന്നു. അത് അവിടുന്ന് മാറ്റിയെങ്കിലും അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല. നല്ല രീതിയിലുള്ള ടീച്ചർമാരുടെ അഡ്മിഷന് നല്ല രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് സ്കൂൾ മാറിയിട്ടും അതിനൊരു ബുദ്ധിമുട്ടൊന്നും അവരൊക്കെ വന്നിട്ടില്ല. ഒടക്കാല സ്കൂളിപ്പോൾ ഭൗതികമായിട്ടും അക്കാഡമിക്കായിട്ടും മികവിൻ്റെ പാതയിലാണ്. ഇവിടുത്തെ അക്കാദമിക് നിലവാരം ഉയർന്നു നിൽക്കുന്നത് കണ്ടിട്ട് മറ്റ് സ്കൂളുകളിൽ നിന്ന് പലരും കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചേർക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൻ്റെ ഒരു വലിയൊരു സവിശേഷത അതിൻ്റെ LKG UKG സെക്ഷനാണ്. ആധുനിക രീതിയിലാണ് അത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല അവിടെ LKG UKG കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് നല്ലൊരു സ്റ്റാൻഡേർഡോടുകൂടിയാണ്, നല്ല സ്റ്റാൻഡേർഡാണ് അവർ പുറത്തു വരുന്ന കുട്ടികൾക്ക്. പിന്നെ ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും തമ്മിലുള്ളൊരു ബന്ധം അത് വളരെ ശ്ലാഘനീയമാണ്. ഓരോ അധ്യാപകർക്കും ഓരോ കുട്ടിയെ അറിയാം, അവരുടെ കുടുംബ സാഹചര്യങ്ങൾ അറിയാം. വളരെ നല്ലൊരു ബന്ധം അവർ തമ്മിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞ മറ്റൊരു വസ്തുത. പിന്നെ നമുക്ക് നല്ലൊരു PTA ഉണ്ട്, നാട്ടുകാരുണ്ട്, അതേപോലെ നമ്മുടെ ഓഫീസ് സ്റ്റാഫ്, നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ്, അതേപോലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സഹകരണം, പിന്നെ നമ്മൾ വെള്ളം ശുദ്ധജലം കുട്ടികൾക്ക് കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ ലൈബ്രറി ഉണ്ട്, അത് നാട്ടുകാർക്കും ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ ആണത് സജ്ജീകൃതമായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇന്നിപ്പോൾ ഒടക്കാലി സ്കൂളിന് ഉണ്ട്. ഈ കഴിഞ്ഞൊരു വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമാണ് നടന്നത്. ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികൾ ചിലപ്പോൾ ശ്രദ്ധിക്കും, ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. പക്ഷേ ഈ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും അത് ശ്രദ്ധിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അധ്യാപകരുടെ ഇടപെടൽ അങ്ങനെയായിരുന്നു. ആ ഒരു പ്രത്യേക രീതിയിൽ ഞങ്ങൾ മീറ്റിങ്ങൊക്കെ വിളിച്ച് എങ്ങനെ ഇടപെട്ടാണ് കുട്ടിയുടെ പഠന മികവ് യാതൊരു നഷ്ടവും വരാതെ സൂക്ഷിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്ത് വളരെ ശാസ്ത്രീയമായി അതിലിടപെട്ടു. അതിൽ വളരെ സംതൃപ്തരാണ് എന്ന് പല പേരൻസും കുട്ടികളും ഞങ്ങളോട് പിന്നീട് ഫോണിൽ വിളിച്ച് നേരിട്ട് കണ്ടുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഈ സ്കൂളിലേക്ക് ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്യണോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരാൾക്ക് നിസ്സംശയം തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും, നല്ലൊരു അക്കാദമിക് നിലവാരത്തിലേക്ക് കുട്ടിയെ കൊണ്ടുപോകും, ബാക്കി എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോൾ സ്കൂളിലുണ്ട് എന്നുള്ളതാണ്. ഓരോ വിദ്യാർത്ഥിയും നല്ല അക്കാദമിക് മികവും മാനുഷിക മൂല്യങ്ങളും കൈവരിച്ചുകൊണ്ട് ഒരുപാട് നല്ല ഓർമ്മകളും നേടിക്കൊണ്ടാണ് ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത്. ഓടക്കാലിയിലെ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അഭിമാനത്തോടെയാണ് ഞങ്ങൾ പഠനം പൂർത്തിയാക്കുന്നത്.